السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. من يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. مانيا സർവാദരണീയരായ പണ്ഡിതന്മാരെ, സാധാതുക്കളെ, മറ്റ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള മുഖ്യ വ്യക്തികളെ, അള്ളാഹു നമ്മുടെ ഈ സദസ്സ് അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട സദസ്സായി സ്വീകരിക്കുമാറാവട്ടെ. അൻസാറുൽ മുസ്ലിമീൻ അസോസിയേഷന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷിക്കാനും മുൻകാല ചരിത്രങ്ങൾ പറഞ്ഞ് അയവിറക്കി അള്ളാഹുവിനെ സ്തുതിക്കാനും ഒക്കെ പറ്റുന്ന ഒരവസരമാണ് ഈ അവസരത്തിൽ. ഇവിടെയൊക്കെ മുമ്പത്തെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതുപോലെ മഹാന്മാരായ സാധാതുക്കളെയും പണ്ഡിതന്മാരെയും ആദരിക്കുന്ന ഒരു പ്രദേശമാണ്. നല്ലത് മനസ്സിലാക്കി നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. ഇപ്പോഴും ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നല്ലതിന് വേണ്ടി എപ്പോഴും മുൻപന്തിയിലുള്ള ഒരു നാട്ടുകാരാണ്. ഈ അവസരത്തിൽ ഇവിടെ ഈ നഗറിൻ്റെ അല്ലെങ്കിൽ സ്റ്റേജിൽ എഴുതി വെച്ചത് തന്നെ ഖത്തീബ് ഹാജി മർഹൂം അബ്ദുറഹ്മാൻ ഖത്തീബ് ഹാജി എന്ന പണ്ടത്തെ ഒരു ഖത്തീബിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെയുള്ള മഹാന്മാരെയൊക്കെ ആദരിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു നാടാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല, ഈ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. അഥവാ 50 വർഷമായ നമുക്ക് ഇനി ഒരു പുതിയ മേഖലയിൽ, ഇവിടെ പല പ്രവർത്തനങ്ങളും വിവാഹത്തിന് സഹായം ചെയ്തതും ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതേപോലെ തന്നെ സുന്നത്ത് കർമ്മങ്ങൾ പല, അതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഇങ്ങനെ പലവിധ പ്രവർത്തനങ്ങളുണ്ട്. ഇതോടുകൂടെ തന്നെ 50 വർഷം തികഞ്ഞ നമ്മൾ ഇനി ഒരു പുതിയ മേഖല എന്ന് വെച്ചാൽ, നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഈ അൻസാറിൻ്റെ വകയായിട്ട് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന നിലക്ക് ഈ അൻസാർ ദത്തെടുത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു പണ്ഡിത അല്ലെങ്കിൽ അഭ്യസ്ത വിദ്യരെ, ഒരു പണ്ഡിതനാണെങ്കിൽ പണ്ഡിതൻ, ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ഒരു അഡ്വക്കേറ്റ് അൻസാറിൻ്റെ ദത്തെടുത്തുകൊണ്ട് വളർത്തിയെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പും കൂടി ഉണ്ടായാൽ വളരെ ഉഷാറാകും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.